നമസ്കാരം. ഞാൻ ഡോക്ടർ സാബിർ എം സി, കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പ്രവണോളജിസ്റ്റ് ആണ്. ഇന്ന് വേൾഡ് ടി ബി ഡേ, ലോക ക്ഷയരോഗ ദിനം. എല്ലാ വർഷവും മാർച്ച് 24 തീയതിയാണ് ലോക ക്ഷയരോഗ ദിനമായിട്ട് ആചരിക്കുന്നത്. ഈ വർഷം ലോകാരോഗ്യ സംഘടന കൊടുത്തിരിക്കുന്ന തീം അഥവാ സന്ദേശം ഇൻവെസ്റ്റ് ടു എൻഡ് ടി ബി, സേവ് ലൈവ്സ് എന്നതാണ്. ക്ഷയരോഗം ദിനം പ്രതി ഏകദേശം 4100 ആൾക്കാർ മരണകാരണത്തിന് കാരണമാകുന്നുണ്ട്. അതുപോലെ 28,000 ആൾക്കാരോളം ക്ഷയരോഗം ബാധിക്കുന്നതായിട്ട് കണക്കാക്കപ്പെടും. അതുകൊണ്ട് തന്നെ ലോകത്ത് മരണകാരണങ്ങളിൽ പ്രധാനപ്പെട്ട രോഗമാണ് ക്ഷയരോഗം. അതേപോലെ തന്നെ കൃത്യമായ ചികിത്സയും നേരത്തെ കണ്ടെത്തുകയും ചെയ്യുകയാണെങ്കിൽ പരിപൂർണമായി ഭേദമാക്കാവുന്ന, തടയാവുന്നതുമായിട്ടുള്ള ഒരു രോഗവുമാണ് ക്ഷയരോഗം. ക്ഷയരോഗം പ്രധാനമായി രണ്ട് തരത്തിലാണ്. ശ്വാസകോശത്തെ ബാധിക്കുന്നത് പൾമണറി ട്യൂബർക്ലോസിസ് പറയുന്നു. കൂടുതൽ ആൾക്കാരെയും ശ്വാസകോശത്തെയാണ് ഈ ക്ഷയരോഗം ബാധിക്കുന്നത്. കൂടാതെ ഇതര ശരീരത്തിന്റെ ഇതര ഭാഗങ്ങളായിട്ടുള്ള ലിംഫ് ഗ്രന്ഥികൾ, മസ്തിഷ്കമായി ടി ബി മെനിഞ്ചൈറ്റിസ് പോലെ വരുന്നത്, എല്ല് സംബന്ധമായിട്ട്, നട്ടെല്ലിന് ബാധിക്കുന്ന സ്പൈനൽ ടി ബി, വയറസ് സംബന്ധമായിട്ട് വരുന്ന ഗ്യാസ്ട്രോ ഇൻഡസ്ട്രീനൽ ട്യൂബർക്ലോസിസ്, കിഡ്നി സംബന്ധമായിട്ട് വരുന്ന ട്യൂബർക്ലോസിസ്, അങ്ങനെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും ക്ഷയരോഗം ബാധിക്കുന്നുണ്ട്. ഇതിനെ പറയുന്ന പേരാണ് എക്സ്ട്രാ പൾമണറി ട്യൂബർക്ലോസിസ് എന്ന് പറയുന്നത്. ക്ഷയരോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ, ശ്വാസകോശത്തെ ബാധിക്കുമ്പോൾ വിട്ടുമാറാത്ത ചുമയായിട്ടാണ് കൂടുതലും കണ്ടുവരുന്നത്. രണ്ടാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമ, അതിൽ കഫത്തിലെ രക്തത്തിൻ്റെ അംശം കാണുക, വൈകുന്നേരങ്ങളിൽ പനി, വിറയലോടുകൂടിയും വിയർത്തുകൊണ്ടും ഉണ്ടാകുന്ന പനി, അത് തന്നെ നീണ്ടു നിൽക്കുന്ന പനി, രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ നീണ്ടു നിൽക്കുന്ന പനി, പിന്നെ ശരീരത്തിൻ്റെ ഭാരക്കുറവ്, വിശപ്പില്ലായ്മ, ഇതൊക്കെ തന്നെ ശ്വാസകോശത്തെ ബാധിക്കുന്ന ക്ഷയരോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ്. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നേരെ കഫത്തിൻ്റെ ടെസ്റ്റ് പരിശോധിച്ച് നോക്കാം. സ്പൂട്ടം എ എഫ് പി സ്മിയർ എന്ന് പറഞ്ഞിട്ടുള്ള ടെസ്റ്റുകൾ വഴി കുറേ ഏറെ രോഗികളെ നമുക്ക് രോഗം കണ്ടെത്താൻ സാധിക്കും. പക്ഷേ ചെറിയ തോതിലുള്ള അണുക്കളുള്ള രോഗികൾക്ക് നമുക്ക് ഈ സ്പ്യൂട്ടം എ എഫ് പി സ്മിയർ വഴി കണ്ടെത്താൻ സാധിക്കില്ല. അത്തരം രോഗികൾക്ക് എം ടി ബി പി സി ആർ, പോളിമറൈസ് ജീൻ റിയാക്ഷൻ പോലുള്ള ടെസ്റ്റുകൾ കൂടുതൽ വേണ്ടി വരുന്നതാണ്. അതുപോലെ തന്നെ എഫ് ബി കൾച്ചർ പോലുള്ള ടെസ്റ്റുകളൊക്കെ വേണ്ടി വരും. അത് കൂടാതെ തന്നെ നമുക്ക് സി ടി സ്കാനോ അല്ലെങ്കിൽ ചെസ്റ്റിൻ്റെ എക്സ്റേ ഒക്കെ പോലുള്ള ടെസ്റ്റുകൾ വഴി രോഗത്തിൻ്റെ ഏകദേശ സൂചന ലഭിക്കുകയും കഫപരിശോധനയോ അല്ലെങ്കിൽ കുഴലിറക്കി ശ്വാസനാളികളിലേക്ക് കുഴലിറക്കി പരിശോധന നടത്തുന്ന ബ്രോങ്കോസ്കോപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ടെസ്റ്റുകൾ വഴി ഉള്ളിൽ പോയിട്ട് ശ്വാസനാളികൾക്കുള്ളിൽ പോയി കഫം എടുത്ത് പരിശോധന നടത്തുന്ന ടെസ്റ്റുകൾ വഴിയോ ഒക്കെ തന്നെ നമുക്ക് രോഗനിർണയം എളുപ്പമാക്കാൻ സാധിക്കും. അങ്ങനെ ഇത്തരം രോഗം നിർണയിച്ചു കഴിഞ്ഞാൽ അതിന് ഏകദേശം 6 മാസത്തോളമുള്ള ചികിത്സാ രീതിയാണ് ക്ഷയരോഗത്തിന് കൊടുക്കാറുള്ളത്. റിഫാംബസിൻ, ഐസോനിയസൈഡ്, പൈറസിനമൈഡ്, എഥാംബിട്രോൾ തുടങ്ങിയ 4 മരുന്നുകൾ അടങ്ങിയ ചികിത്സയാണ് പ്രധാനമായിട്ടും നമ്മൾ ഗവൺമെൻറ്റും പ്രൈവറ്റ് സെൻറ്ററുകളും ഒക്കെ തന്നെ കൊടുക്കുന്ന ചികിത്സയിലുള്ളത്. ഏകദേശം 2 മാസത്തോളം 4 മരുന്നുകൾ കൊടുക്കുകയും പിന്നീട് 4 മാസത്തോളം 3 മരുന്നുകൾ കൊടുക്കുകയും ചെയ്യുന്ന ചികിത്സാ രീതിയാണുള്ളത്. ഇത് നേരത്തെ കണ്ടെത്തുകയും മരുന്നുകളോട് പ്രതികരിക്കുന്ന ക്ഷയരോഗമാണെങ്കിൽ പരിപൂർണമായിട്ട് 100% നമുക്ക് മാറ്റി എടുക്കാൻ പറ്റുന്ന രോഗമാണ്. അതേസമയം തന്നെ കൃത്യമായ ചികിത്സ എടുക്കാതിരിക്കുകയും മരുന്നുകൾ മുടക്കം വരുത്തുകയും അല്ലെങ്കിൽ അമിതമായ പ്രമേഹ രോഗമോ അല്ലെങ്കിൽ മറ്റ് പ്രതിരോധ ശക്തി കുറവുള്ള രോഗികളോ ഒക്കെ ആവുകയാണെങ്കിൽ അവർക്ക് മരുന്നുകളോട് പ്രതികരിക്കാത്ത ടി ബിയിലേക്ക് ഇത് പോകാൻ സാധ്യതയുണ്ട്. അത് അപകടകരമാവുകയും മരുന്നിൻ്റെ ചികിത്സാ രീതി തന്നെ കൂടുതൽ ദീർഘകാലത്തേക്ക് വേണ്ടി വരികയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത്തരം രോഗങ്ങളെ പറയുന്ന പേരാണ് എം ഡി ആർ ട്യൂബർക്ലോസിസ് അല്ലെങ്കിൽ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് ട്യൂബർക്ലോസിസ്. ഇത് റിഫാംബസിൻ, ഐസോനിയസൈഡ് തുടങ്ങിയ മരുന്നുകളോട് പൂർണ്ണമായിട്ടും പ്രതികരിക്കാത്ത തരത്തിലുള്ള ട്യൂബർക്ലോസിനെ അല്ലെങ്കിൽ ക്ഷയരോഗത്തെയാണ് മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് ട്യൂബർക്ലോസിസ് എന്ന് പറയുന്നത്. ഇത്തരം രോഗങ്ങൾക്ക് ദീർഘനാളുകാലത്തെ മരുന്നുകളുടെ ആവശ്യം വരികയും ഇത് കൂടാതെ ഇവർ പെട്ടെന്ന് തന്നെ മാറാൻ ബുദ്ധിമുട്ട് വരികയും ചെയ്യുന്ന സവിശേഷതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരുടെ എസ് ബി എ വൺ സി 3 മാസത്തെ കൺട്രോളൊക്കെ പലപ്പോഴും താളം തെറ്റിയിരിക്കുന്നതായിട്ട് കാണാറുണ്ട്. അവരെ വളരെ സൂക്ഷ്മമായിട്ട് അവർക്ക് ഈ 6-നും 8-നും ഇടയിലൊക്കെ എച്ച് ബി എ വൺ സി എത്തിക്കുകയും പ്രമേഹം പരിപൂർണമായി നിയന്ത്രണത്തിലെത്തിക്കുകയും ഇത്തരം ടി ബി പോലുള്ള രോഗങ്ങൾ ഏകദേശം നമുക്ക് പിന്നെ തടയാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. പ്രമേഹ രോഗികളിൽ ഏകദേശം 15% ആൾക്കാർക്ക് ക്ഷയരോഗമുള്ളതായിട്ട് കണക്കാക്കപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗത്തിൻ്റെ നിയന്ത്രണം ക്ഷയരോഗത്തിൻ്റെ തടയുന്നതിനും അത് മറ്റുള്ളവരിലേക്ക് വ്യാപിക്കുന്നത് തടയുന്നതിനും ഒക്കെ തന്നെ വളരെയധികം ഉപകാരപ്പെടുന്നുണ്ട്. ക്ഷയരോഗം തടയാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് പരിശോധിക്കാം. പ്രധാനമായും കുട്ടികൾക്ക് കൊടുക്കുന്ന ബി സി ജി വാക്സിനേഷൻ ഗുരുതരമായുള്ള ക്ഷയരോഗം തടയാൻ സഹായിക്കുന്നുണ്ട്. കൂടാതെ ക്ഷയരോഗത്തിൻ്റെ ലക്ഷണം കാണപ്പെടുന്ന രോഗികൾ എത്രയും പെട്ടെന്ന് തന്നെ ടെസ്റ്റുകൾ ചെയ്യുകയും രോഗനിർണയം നടത്തുകയും ചെയ്യുക വഴി
അതിൻ്റെ ചികിത്സ എത്രയും പെട്ടെന്ന് എടുക്കുന്നതോടുകൂടി ഈ രോഗവ്യാപനം തടയാൻ സഹായിക്കുന്നുണ്ട്. കൂടാതെ ചുമക്കുമ്പോഴും തുമ്മുമ്പോഴും ഒക്കെ തന്നെ തൂവാൽ ഉപയോഗിച്ച് ഉപയോഗിക്കുന്നത് പലപ്പോഴും രോഗത്തിൻ്റെ ഈ രോഗാണുക്കൾ അന്തരീക്ഷത്തിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് തടയുകയും മറ്റു രോഗി വ്യക്തികളിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യുന്നത് നമുക്കൊരു പരിധിവരെ തടഞ്ഞു നിർത്താൻ സാധിക്കും. അങ്ങനെ വിട്ടുമാറാത്ത ചുമയുള്ള എല്ലാ വ്യക്തികളും തന്നെ ചുമക്കുമ്പോഴൊക്കെ തുമ്മുമ്പോഴൊക്കെ തന്നെ വായ പൊത്തിപ്പിടിച്ച് മാത്രം തുമ്മുക, അല്ലെങ്കിൽ കയ്യിൽ കർച്ചീഫോ തൂവാലയോ ഒന്നും ഇല്ലെങ്കിൽ നമ്മളെ ചെസ്റ്റ് ഷോൾഡറിലേക്കൊക്കെ വായ മാറ്റി മാത്രം ചുമക്കുക എന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പലപ്പോഴും ഈ രോഗാണുവിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് നമുക്ക് തടയാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു പരിധിവരെ രോഗത്തെ തടയാൻ സാധിക്കും. ക്ഷയരോഗത്തെ നേരത്തെ തന്നെ കണ്ടെത്തി അതിൻ്റെ ചികിത്സ പരിപൂർണമായി കൊടുക്കുക വഴി മറ്റുള്ളവരിലേക്ക് വ്യാപിക്കുന്നതും തടയാം. അതുവഴി നമുക്ക് ക്ഷയരോഗമുക്തമായിട്ട് ഉള്ള ഈയൊരു ലോകം സൃഷ്ടിക്കാൻ സാധിക്കും. അത് അതുകൊണ്ട് തന്നെ നമ്മളുടെ ക്ഷയരോഗത്തെ നമ്മുടെ നാട്ടിൽ നിന്ന് പൂർണ്ണമായി നിവാരണം ചെയ്യാൻ നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് യോജിച്ച് പ്രവർത്തിക്കാം എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Issued in Public Interest by Baby Memorial Hospital, Calicut.